നിരോധനത്തിന്റെ കാലഘട്ടത്തിലെ ഇപ്പോ പൂജനീയ ഗുരുജിയോട് ചോദിച്ചു, ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ സ്വയംസേവരോട് പറയും, ഒരുമിച്ച് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോഴും ഒരുമിച്ചായിരുന്നു സംഘ സ്വയംസേവകരുടെ ഉറക്കം. ഒരുമിച്ച് കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു ഞങ്ങള്, വേറെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. പൂജനീയ ഗുരുജിയെ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ജയിലിലടച്ചു. എന്ത് ചെയ്യാൻ സാധിച്ചു? ഒരു ദിവസം പോലും സംഘപ്രവർത്തനത്തിനും മുടക്കമുണ്ടായിരുന്നില്ല. ഒരു വിവിധങ്ങളായ തരത്തിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുമായിരുന്നു. അതിന് യാതൊരു വിധമായ സംശയങ്ങളും ഉണ്ടായിരുന്നില്ല, സംശയങ്ങളും ഉണ്ടായിരുന്നില്ല. രാമജന്മഭൂമി വിഷയത്തിൽ ഷൂട്ട് അറ്റ് സൈറ്റ് മുരുകേന്ദ്ര സിംഗ് യാദവ് യുപിയുടെ മുഖ്യമന്ത്രിയാണ് എന്ന് കൊടുത്തിരുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ തടസ്സങ്ങളെയും അയോധ്യയിലെ 6 മാസമായി സകല ജീവിതവും സ്തംഭനാവസ്ഥയിലാക്കിക്കൊണ്ട് അയോധ്യയ്ക്ക് ചുറ്റും ആ ക്ഷേത്ര നഗരിക്ക് ചുറ്റും 7 മടക്കുകളിലായിട്ട് വലിയ ഗർത്തങ്ങൾ കുഴിച്ച് കിടങ്ങുകൾ കുഴിച്ച് വെള്ളം നിറച്ചിട്ട് ഒരാൾ പോലെ ചാടി അക്കരെ കടക്കരുത്, 7 ചുറ്റിലും മുള്ളിവേലി കമ്പികൾ പടച്ചു വെച്ചിട്ട് അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു, തൊട്ടാൽ ഉടൻ മരണപ്പെടണം. ഇതെല്ലാം അതിർലംഘിച്ചുകൊണ്ട് രാമഭക്തന്മാർ ജയ് ശ്രീറാം വിളികളോടുകൂടി ആ രാമക്ഷേത്രത്തിനു ഉള്ളിൽ കടന്നു എങ്കിൽ, രാമക്ഷേത്രത്തിനുള്ളിൽ കടക്കുക മാത്രമല്ല, കേവലം 3 മിനിറ്റിനുള്ളില് ആ തർക്ക കെട്ടിടത്തിന് മുകളിൽ കയറി രാംകുമാർ കോത്താരിയും ശരത് കോത്താരിയും ഭാരതത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന, ദേശീയത വിളിച്ചോതുന്ന, പരമപവിത്ര ഭഗവത്വജ ഉയർത്താൻ ചങ്കൂറ്റമുള്ളവനാണ് ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്വയംസേവകരെങ്കില് ഈ 4-5 മാർക്സിസ്റ്റുകാരന്റെ ഇവനോടൊക്കെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് DYFA എന്നെ കാണാൻ വന്ന ഈ DYFA-ക്കാരനോടൊക്കെ, ഭക്ഷണ പൊതിക്ക് വന്നതാണ്, ആശുപത്രിയിൽ കൊടുക്കുന്നതിനകത്ത് ഞങ്ങള് 200 രൂപ അതിന്റെ കൂടെ വെച്ചും ഒക്കെ ഇങ്ങനെ തന്ത്രങ്ങൾ കള്ളങ്ങൾ കാണിക്കുന്ന ഈ ഈ ത്വരപ്പന്മാരോട് എന്ത് പറയാനുള്ള, ഞാൻ ചോദിച്ചു നിങ്ങളുടെ ആ ഭൂ എന്താ പൂർവ്വനാമം ഒന്ന് പറയാമെന്ന് ചോദിച്ചു. ഒരൊറ്റ ഒരുത്തിൽ പോലും അറിയില്ലായിരുന്നു. ഇതിന് ഈ പണിയില്ലാതെ പട്ടിയെ പിടിച്ചോളാൻ പറഞ്ഞു, തൊഴിലില്ലാതെ പറഞ്ഞപ്പോ ഇവരുടെ മന്ത്രിയാണ് പറഞ്ഞത് പട്ടിയെ പിടിക്കാൻ പറഞ്ഞു, തൊട്ടി പിടിക്കാൻ പറഞ്ഞു. അന്ന് വരാണ് ഇവന്മാര് ബക്കറ്റ് പിരിവ് തുടങ്ങിയത്. ഇതൊക്കെ നടത്തി ഇവന്മാരെ പിടിച്ചുകൊണ്ടുവന്ന RSS-കാരനെ തല്ലാൻ, അല്ലെ RSS-കാരനെ ആക്രമിക്കാൻ പ്രാപ്തനാക്കിക്കൊണ്ട് നമ്മുടെ MV രാഘവൻ എന്ന് പറയുന്ന കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹം, അയാളുടെ അവസ്ഥ എന്തായിരുന്നു അവസാനം? ഇവന്മാർ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ MV രാഘവൻ ആരംഭം കുറിച്ചതായിരുന്നു കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ എന്ന് പറയുന്ന സ്ഥാനം, KSYF. ആ KSYF എന്തായിരുന്നു എന്നറിയാത്ത സഖാക്കന്മാരാണ് ഇന്ന് DYFI എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്തിനാണെന്നറിയാം? ഈ സംഘസ്ഥാനിൽ വന്നപ്പോൾ നിങ്ങള് കോട്ടപ്പുറം ക്ഷേത്രത്തിൽ വന്നല്ലോ, ശിവക്ഷേത്രത്തില് കോട്ടയ്ക്കല്, അവിടെ വരുന്ന സമയത്തും പോലീസിന്റെ സംരക്ഷണത്തിലാണ് വന്നത്. അവന്റെ പോലീസിന്റെ സംരക്ഷണത്തിൽ വന്നിട്ട്, കാരണം ആരെങ്കിലും ഓടിച്ചിട്ട് അടിച്ചാല് പോലീസുകാരൻ തടസ്സം പിടിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ RSS-കാരനെ അറസ്റ്റ് ചെയ്യണം, അവന്റെ പേര് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുപ്പിക്കണം. നാം ആലോചിച്ച് നോക്കണം എത്ര ഹീനമായ പ്രവർത്തികളാണ്. പിന്നീട് 1921 സംബന്ധിച്ച് പരാമർശിച്ചല്ലോ, 1921 RSS ഉണ്ടായിരുന്നില്ല കേരളത്തിന്, വിശ്വഹിന്ദു പരിഷത്ത് ഉണ്ടായിരുന്നില്ല, ബജരംഗദൾ ഉണ്ടായിരുന്നില്ല, BJP ഉണ്ടായിരുന്നില്ല, ഹിന്ദു സംഘടനകൾ കേരളത്തിൽ ഉണ്ടാവാതിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഹിന്ദുക്കള് അരിങ്കൊല ചെയ്തിട്ടുണ്ട്. നാം ഇവിടെ കാണേണ്ടതാണ് മതേതരത്വം പ്രസംഗിക്കുന്ന ലീഗുകാരനും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ജനതാദളുകാരനും ഇവരെല്ലാം തന്നെ BJP ഒഴികെയുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾ ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്തിനു വേണ്ടി നിൽക്കുന്നു? വാര്യം കുന്നനെ മഹത്വവൽക്കരിക്കുന്നു. ഏറെ ബഹുമാന്യനായ ലോകാരാധ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഭാരതം ഭരിക്കുമ്പോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടിക റീഷെഡ്യൂൾ ചെയ്തു, റീകൺസ്ട്രക്ട് ചെയ്തു. എന്തിനു വേണ്ടി? വ്യക്തമായ തെളിവുകളുടെ, രേഖകളുടെ, ഇൻഫർമേഷനെ ഒക്കെ ആധാരമാക്കിക്കൊണ്ട് വളരെ സുവ്യക്തമായി വാര്യം കുന്നനും സംഘവും സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല ചെയ്തത്, മറിച്ച് ഹിന്ദു വംശഹത്യയാണ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് ഹിന്ദുക്കളെ ബലാത്കാരമായി അവരുടെ തല വെട്ടിയും ചങ്കുവെട്ടിയും അവരെ ചവിട്ടിക്കൂട്ടിയ രംഗങ്ങള് അതിന് ഓരോ സ്ഥലവും ഇന്ന് ഹിന്ദു ഇന്നും ഓർക്കുന്നു. അതിനാണ് ഞാൻ ബഹുമാന്യനായ രാമസിംഹൻ
പൂർവാശ്രമത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടി സൂചിപ്പിക്കുകയാണ് അലി അക്ബർജി അദ്ദേഹത്തിന്റെ ഉദ്യമത്തിനെ എല്ലാ 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 പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. പുഴ മുതൽ പുഴ വരെ അതിന് ഈ നിരവധി കട്ടുകൾ ഏർപ്പെടുത്തിയ ആ റീജിയണൽ ഡയറക്ടറെ അടക്കം ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ ബി ജെ പി തയ്യാറാവണമെന്നാണ് കേന്ദ്ര സർക്കാരിനോടും ബി ജെ പിയുടെ കേരള നേതൃത്വത്തോടും ആവശ്യപ്പെടുവാനുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ ആ കസേരയിൽ നിങ്ങൾ തൂത്തെറിയണം. ഇന്നും സെൻസർ ബോർഡിന്റെ കേരള റീജിയണൽ ഡയറക്ടറുടെ കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സഖാവ് വർക്കര രാധാകൃഷ്ണന്റെ ചെറുമകളാണ്, ചെറുമകളാണ്. ഇരുന്നിട്ടാണ് ഇന്നും ഹിന്ദുവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത്. എന്തുവാണ് സത്യത്തെ, ചരിത്ര സത്യത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ആരെ ഭയക്കണം? തൂവൂർ കിണറിലും ചങ്കുവെട്ടിയും ഒക്കെ കാണിക്കുന്നതിൽ എന്തപാകതയാണുള്ളത്, എന്തപാകതയാണുള്ളത്. പക്ഷേ ഈ ഉദ്യമം അതൊരു വലിയ വലിയ മാറ്റമാണ്. ഇവിടെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട്, സംസ്കാരത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട്, സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പുതിയ ഒരു ശൈലി, ജീവിത ശൈലി രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇവിടുത്തെ ഇസ്ലാമിക ഭീകരന്മാർക്ക് കൊടുത്ത തിരിച്ചടിയായിരുന്നു 50 രൂപ മുതല് 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും കൊടുത്തുകൊണ്ട് 1,87,00,000 രൂപ സമാഹരിച്ചുകൊണ്ട് ആ സിനിമയ്ക്ക് ഹിന്ദുത്വാഭിമാനം ഉണർത്തുന്ന മാതൃകാപരമായ, ചരിത്രപരമായ, സാംസ്കാരികമായ സിനിമകൾ ഇനിയും പുറത്തേക്ക് വരുന്നതിന് ബഹുജനങ്ങളുടെ സഹകരണത്തോടെ വരുമെന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണത്. ഇവിടെ ഇവർ ചെയ്തത് എന്താണ്? ഇതിനെയൊക്കെ നിരോധിക്കാവുന്നൊക്കെ വരുന്നത്, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഇവിടെ ഹിന്ദു സമാജത്തിന് കഴിയുന്നുണ്ട്. സമാജ ബന്ധുക്കളുടെ പൂർണമായ പിന്തുണ അതിനകത്ത് അതിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ആകെക്കൂടി കേരളത്തിലെ 12,726 സ്ഥലങ്ങളുണ്ട് എങ്കില് സംഘത്തിന്റെ സ്വാധീനം 11,100 സ്ഥലങ്ങളില് എത്തിച്ചേർന്നിട്ടുണ്ട്. രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി 11,100 സ്ഥലങ്ങളിൽ നിന്ന് 18.25 കോടി രൂപ ശേഖരിച്ച് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ നിന്ന് അയച്ചു കൊടുക്കാൻ ആളുകൾ തന്ന ദക്ഷിണയായിരുന്നു. ആ സമ്പർക്ക യജ്ഞത്തില് എന്റെ വകയായി ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തില് പോകുമ്പോ ഇവിടെ എന്താണ്? ഈ വാര്യങ്കുന്നനെ പോലെയുള്ള ഹിന്ദു വംശഹത്യയുടെ മകുടോദാഹരണമായിട്ടുള്ള മതവെറിയന്മാരായിട്ടുള്ള ഇവന്മാരെ പർവ്വതീകരിച്ചുകൊണ്ട് മഹത്വവൽക്കരിക്കുന്ന ഈ നിലപാട് ഒരിക്കലും ഒരു മതേതരത്വ സർക്കാരിനോ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോ ഒരിക്കലും ചേർന്നതല്ല. പിന്നെയോ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടുത്തെ കോൺഗ്രസ്സുകാരനായാലും ഇടതുപക്ഷക്കാരനായാലും അതേപോലെ ലീഗുകാരനായാലും INL കാരനായാലും എല്ലാം ഇന്ന് മുസ്ലിം ഭീകരന്മാരുടെ ചട്ടിയിൽ നിന്നും ശാപ്പാടടിക്കുന്നവന്മാരാണ്. അവിടെ നിന്ന് അവരുടെ ഉപജീവനം കഴിക്കുന്നവരാണ്, അതിന്റെ പണം പറ്റുന്നവരാണ്, അതിന്റെ പലിശ പറ്റുന്നവരാണ്. അവർക്ക് മറ്റൊരു ഗതിയുമില്ല, എവനെ പിന്തുണച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് വാര്യം കുന്നന് സ്മാരകം. ഞാൻ ചോദിക്കട്ടെ, ഈ വാര്യം കുന്നൻ ആരാണ് എന്ന് ഇവർ വ്യക്തമാക്കട്ടെ. സ്വാതന്ത്ര്യ സമര സേനാനിയോ ആരാണ്? കർഷകനോ ആരാണ് എന്ന് അവർ വ്യക്തമാക്കട്ടെ. യാതൊരു ചരിത്രപരമായ പിൻബലവുമില്ല. കൃത്യമായ ചരിത്ര രേഖകള് അതിന്റെ പൈതൃകങ്ങള് മുഴുവൻ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ഹിന്ദു വംശഹത്യയാണ്, ഹിന്ദുക്കളെ മാത്രമാണ് തെരഞ്ഞുപിടിച്ച് കശാപ്പ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പൊ ആ രേഖകളെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് ഈ ചങ്കുവെട്ടിയും ഒക്കെ തേച്ചു മായ്ച്ച് കളഞ്ഞുകൊണ്ട് തൂർ കിണറ് എന്തിനാണ് മണ്ണടിച്ചു മൂടിയത്? അത് എന്തുകൊണ്ട് ചരിത്ര സ്മാരകമായി നിലനിർത്തുവാൻ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാര് അല്ലെങ്കിൽ വലതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് തയ്യാറായില്ല? അപ്പൊ മുഴുവൻ മുസ്ലിമങ്ങളും ഇതിന് എന്തിനു വേണ്ടി? ഇതൊരു സൂചനയാണ്, ഇവിടുത്തെ ഹിന്ദുക്കൾക്കുള്ള ഒരു വാർണിംഗ് ആണ്. ഇനിയും ഞങ്ങളുടെ വംശ പരമ്പര ഉള്ളിടത്തോളം കാലം ഇതേ കൃത്യം ചെയ്യുന്നതിനു വേണ്ടി എന്താണോ വാര്യം കുന്നൻ 1921 കേരളത്തിലെ ഹിന്ദുക്കളോട്, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഹിന്ദുക്കള് ചെയ്ത ആ ക്രൂരത എന്താണോ, ആ ക്രൂരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി,
വാര്യം കുന്നനെ മാതൃകയാക്കുന്നതിന് വേണ്ടി, വാര്യം കുന്നന്റെ ഈ പ്രവർത്തനത്തെ എല്ലാം തന്നെ നെഞ്ചിലേറ്റുന്നതിനുള്ള സന്ദേശം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ലീഗ് അടക്കം, മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം അതിനുവേണ്ടി പണം മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ ചെലവിൽ വാര്യം കുന്നന് സ്മാരകം പണിയാൻ തയ്യാറാണ്.